Chilla Pradeshiga, Austria, Nidakalida Petta, Tadasa Pertia, Alva, Kirakambalam, Grama Panjaitile, Chembaraki, Pukatapadi Road and Nirmanam, any police samrakshanathil nadakkum. Road and Nirmanam, Tadasa Pertitinidre, Kararaitta Kirakambalate, Janagia Kutaima, 2020, High Court of the Samarpicha, Kesilan, Nadabadi. Nirikshanathanai, Court of the Abhibhashaka Commission, Niamichu. Idode Court of the Nirikshanathil, Police Samrakshanail, Road and Nirmanam Nadakuna, Panjaitai, Kirakambalam. 2020 യുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മെയ് 12-ന് പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ തടഞ്ഞതോടെ തുടങ്ങിയ പ്രശ്നങ്ങൾക്കാണ് കോടതി വഴി പരിഹാരമുണ്ടായത്. 5 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണിത്. 5.5 മീറ്റർ വീതി ഉണ്ടായിരുന്ന റോഡ് 2020 യുടെ മേൽനോട്ടത്തിൽ കരാർ ഏറ്റെടുത്ത 7.5 മീറ്റർ വീതിയിലാണ് ടാർ ചെയ്തു വന്നത്. മലയടം തുരുത്ത് ജംഗ്ഷനിലെ ടാറിംഗ് ജോലികൾ നടക്കുന്നതിനിടെയാണ് നിർമ്മാണം തടസ്സപ്പെടുത്തിയത്. 16 ലോഡ് ടാർമിക്സ് അന്ന് ഉപയോഗശൂന്യമായി 35 ലക്ഷം രൂപയുടെ നഷ്ടവുമുണ്ടായി. ഇവിടെ 5 കിലോമീറ്ററിനാണ് ബിഎംബിസി ടാറിംഗിന് അനുമതി ലഭിച്ചത്. ഇതിൽ വാഴക്കുളം പഞ്ചായത്തിന്റെ പരിധിയിലുള്ള 3 കിലോമീറ്റർ റോഡിന്റെ ടാറിംഗ് പൂർത്തീകരിച്ചിരുന്നു. കിഴക്കമല പഞ്ചായത്ത് പരിധിയിലുള്ള റോഡ് ടാർ ചെയ്യാൻ ആരംഭിച്ചപ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. 17 കോടി രൂപയാണ് 2020 ഈ റോഡിന് വേണ്ടി ചെലവഴിക്കുന്നത്. എന്നാൽ പ്രവൃത്തി തടസ്സപ്പെടുത്തിയവർക്കെതിരെ പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. മാത്രമല്ല നിലവിൽ ജോലി ചെയ്തു വന്ന കോൺട്രാക്ടറുടെ കരാർ വകുപ്പ് റദ്ദ് ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കരാർ റദ്ദ് ചെയ്ത ഉത്തരവ് കോടതി സ്റ്റേ ചെയ്തു. റദ്ദ് ചെയ്ത കരാർ പുനഃസ്ഥാപിച്ച 3 ദിവസത്തിനുള്ളിൽ വീണ്ടും കരാറിലേർപ്പെടുവാനും നിർദ്ദേശം നൽകി. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് പോലീസ് സംരക്ഷണം നൽകുവാനും നിർദ്ദേശിച്ചു. അതിനിടെ സമയത്ത് നിർമ്മാണം പൂർത്തിയാക്കാത്ത കരാറുകാരന് 12.5 ലക്ഷം രൂപ പൊതുമരാമത്ത് വകുപ്പ് പിഴ ചുമത്തിയ നടപടി കോടതി തടഞ്ഞു. കേസിൽ അന്തിമ തീർപ്പ് കൽപ്പിച്ച കോടതി ഏതെങ്കിലും രീതിയിൽ തടസ്സങ്ങളുണ്ടായാൽ അഭിഭാഷക കമ്മീഷനെ അറിയിച്ച നടപടി സ്വീകരിക്കാമെന്നും നിർദ്ദേശിച്ചു. അഡ്വക്കേറ്റ് ബിജി എ മാണിക്കോത്തിനെയാണ് കോടതി നിരീക്ഷണത്തിനായി നിയോഗിച്ചിട്ടുള്ളത്. 5.5 മീറ്ററിൽ കൂടാതെ ടാർ ചെയ്യാൻ പാടില്ലെന്ന പൊതുമരാമത്ത് വകുപ്പ് നിലപാട് അറിയിച്ചതും കോടതി തള്ളി. 7 മീറ്ററിൽ ടാർ ചെയ്യുവാനുള്ള അനുമതി നൽകി. ഈ കേസിൽ നിർമ്മാണ പ്രവൃത്തി തടഞ്ഞവർക്കെതിരെയുള്ള നടപടി സ്വീകരിക്കുന്നത് സംബന്ധിച്ചും അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്നത് സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾ ഓണാവധിക്ക് ശേഷം പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ റോഡ് നിർമ്മാണം പുനരാരംഭിച്ചു. നിരവധി ആളുകളാണ് കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച റോഡ് നിർമ്മാണത്തിന് സാക്ഷ്യം വഹിച്ചത്. പടക്കം പൊട്ടിച്ചും മധുരം വിളമ്പിയും റോഡ് നിർമ്മാണം പുനരാരംഭം ആഘോഷമാക്കി ജനങ്ങൾ. വിപിൻ ദാസ്, പോപ്പുലർ ന്യൂസ്, ആലുവ.